കൊല്ലം ജില്ലയിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതേസമയം കനത്ത മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള വ്യാപക മഴയില്ല. ജലനിരപ്പ് ഉയർന്നതോടെ തെന്മല പരപ്പാർ അണക്കെട്ടിൻ്റെ മൂന്ന് ഷട്ടറുകളും അധികൃതർ 80 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അണക്കെട്ടിലെ ജലനിരപ്പ് 114.64 മീറ്ററാണ്. കഴിഞ്ഞ ദിവസം ഇത് 114.82 മീറ്റർ ആയിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ പറഞ്ഞു. അതേസമയം തന്നെ ദുരിതബാധിത മേഖലകൾ പുനലൂർ MLA PS സുബാൽ സന്ദർശിച്ചു. ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വലിയ നഷ്ടം സംഭവിച്ച തോട്ടം മേഖലയായ മെത്താപ്പ്, അരണ്ടൽ, മിടിലമ്പനാട് എന്നീ സ്ഥലങ്ങളാണ് MLA ഇന്നലെ സന്ദർശിച്ചത്. ഇവിടെ എത്തിയ MLAയോട് തങ്ങളുടെ ദുരിതവും ആശങ്കയും തൊഴിലാളികൾ വിവരിച്ചു. അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പ്രശ്നങ്ങൾ 10 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന് MLA ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. വലിയ തോതിലുള്ള ഉരുൾപൊട്ടലും വ്യാപകമായിട്ടുള്ള നഷ്ടവുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അമ്പനാട് മേഖലയിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തുകൂടിയാണ് ഉരുൾപൊട്ടി വലിയ പാറ കൂട്ടങ്ങളുമൊക്കെ ഒഴുകി വന്നത്. ഭാഗ്യത്തിന് അളവായം ഉണ്ടായില്ല. ജനങ്ങളിപ്പോഴും വലിയ ഭീതിയിലാണ്. ഞാൻ ആ മേഖലയാകെ സന്ദർശിക്കുകയുണ്ടായി. റോഡുകളൊക്കെ ഒരുപാട് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗതാഗത സംവിധാനത്തിന് പ്രശ്നമുണ്ട്. ഇത് സന്ദർശിക്കുന്നതിനിടെ നമ്മുടെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിലും പോവുകയുണ്ടായി. അവിടുത്തെ ലയങ്ങളുടെ സ്ഥിതി, പ്രത്യേകിച്ച് TR&D കമ്പനിയുമായി ബന്ധപ്പെട്ട് ലയങ്ങളുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികളാണ് തൊഴിലാളികൾ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മാനേജരുമായി സംസാരിക്കുകയുണ്ടായി. അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. കാരണം ഇവിടുത്തെ ആളുകൾക്ക് ആ ലയങ്ങളിൽ താമസിക്കാൻ കഴിയുന്നില്ല. അറ്റകുറ്റ പണികളൊക്കെ നടത്താത്തതിൻ്റെ അടിസ്ഥാനത്തിൽ താമസിക്കാൻ കഴിയുന്നില്ല. ഇതിനായി വിവിധ വകുപ്പുകൾ ഏകോപിച്ചുള്ള പ്രവർത്തനം നടത്തണമെന്നും MLA ആവശ്യപ്പെട്ടു. ലയങ്ങളടക്കം തകർന്ന സാഹചര്യത്തിൽ അമ്പനാട് TR&T എസ്റ്റേറ്റ് മാനേജരുമായി MLA ചർച്ച നടത്തി. തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വേഗത്തിൽ ഒരുക്കി നൽകുമെന്ന് മാനേജ്മെൻറ്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നാട്ടുവാർത്ത, തെന്മല.